ഇതിനേക്കാൾ ഭീകരമായ ഒരു കൊളാബറേഷൻ സ്വപ്നങ്ങളിൽ മാത്രം. നമസ്കാരം, പുതിയ സ്വാഗതം. അപ്പോൾ നമ്മളുടെ ചെസ് ലോകത്തിന് സർപ്രൈസ് ചെയ്തിട്ട് ഒരു പുതിയൊരു കൊളാബറേഷൻ, chess.com-ഉം ക്ലാഷ് ഓഫ് ക്ലാൻസും. പലർക്കും അറിയാനുണ്ടാവും ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്താണെന്ന്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്, അതെ, വീഡിയോ ഗെയിമാണ്. നമ്മൾ പലരും പലപ്പോഴായിട്ട് കളിച്ചിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസും chess.com ചെസ്സുമായിട്ടൊരു കൊളാബറേഷൻ ആരും എക്സ്പെക്ട് ചെയ്ത രീതിയിലേക്ക്, എന്താണെന്ന് സെൻസ് ഇല്ലാത്ത രീതിയിലേക്ക്. സോ സംഭവം എന്താ വെച്ചാൽ, ഇവർ കൊളാബറേഷനിൽ chess.com-ൽ കുറേ ബോർഡ്സ് ഉണ്ടല്ലോ, കമ്പ്യൂട്ടറായിട്ടുള്ള എൻജിൻസ്. അപ്പോൾ അങ്ങനെ കുറേ ബോർഡ്സ് വന്നിട്ടുണ്ട് പുതിയ ക്ലാഷ് ഓഫ് ക്ലാൻസ് തീമിലായിട്ട്. അപ്പോൾ നമ്മൾ മുന്നേ ഗോതം ചെസ്സിൻ്റെ ബോട്ടായിട്ട് കളിച്ച വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്ലാഷ് ഓഫ് ക്ലാൻസ് ബോർഡ്സ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ചൊരു 9 ബോർഡ്സ് ഉണ്ട്. ഡിഫിക്കൽട്ടി ലെവൽ കൂടി വരുന്ന രീതിയിലേക്ക് നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ഡിഫിക്കൽറ്റിയിൽ നിന്ന് അങ്ങനെ കളിക്കാം. ജയിക്കുമ്പോൾ അടുത്ത ആൾ അങ്ങനെ എത്രത്തോളം പോകാൻ പറ്റും നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നില്ല, നേരെ ഈ ബോട്ടിലായിട്ടുള്ള ഫൈറ്റിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ബാർബേറിയൻ എന്ന് പറഞ്ഞ ബോട്ടാണ്. അപ്പോൾ ഇത് റേറ്റിംഗ് കുറവാണ്, 300 ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം എന്തായാലും, കാരണം ഓരോരോ ഗെയിം കളിച്ച് പോകാം. അത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സ്റ്റൈലിലാണ് ചെസ് ബോർഡൊക്കെ ഫുൾ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. നല്ല പച്ച പരവതാനി പോലെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുണ്ട്, വൈറ്റും ബ്ലാക്കും സ്ക്വയർ. പീസൊക്കെ ഫുൾ വെറൈറ്റി ലുക്കിലാണ്. ഇത് എന്താണോ ഇത്, നൈറ്റൊക്കെ നോക്കി ഒരുമാതിരി ടെറർ ലുക്കായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കളിച്ചു നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് ബാർബേറിയൻ ആണ്. അപ്പോൾ 300 റേറ്റിംഗ് ഉള്ളൂ. വീക്കായിരിക്കും തോന്നുന്നു, നോക്കാം എന്തായാലും. അപ്പോൾ നമുക്ക് വെയിറ്റ്, ലെറ്റ് മീ സി. നമുക്ക് വൈറ്റ് വേണോ ബ്ലാക്ക് വേണോ? റാൻഡമായിട്ട് ഇരിക്കട്ടെ, കുഴപ്പമില്ല. നമ്മൾ വൈറ്റാണ്. E4 സ്റ്റാർട്ട് ചെയ്യാം, അതാണ് നമ്മുടെ സ്റ്റൈൽ. D5 സ്കാൻഡിനേവിയൻ നമ്മൾ വെട്ടും. ഇവരുടെ ഓരോ ബോട്ടിനും ഓരോ എന്താ പറയുക, ട്രാഷ് ടോക്ക് പോലെ കമൻസ് വരും. ഈ ബാർബേറിയൻ്റെ ഫുൾ കോമഡിയാണ്. ഗ്രാമർ എന്ന് പറയില്ല, എന്തെന്നു യു മൂവ് എന്നൊക്കെയാണുള്ളത്. എനിവേസ്, നമ്മൾ ക്വീൻ അറ്റാക്ക് ചെയ്ത് നൈറ്റ് C3 കളിക്കും. മൂവ് എന്നൊക്കെ. ഓഫ് Q5 ഇതിപ്പോൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ. നമുക്ക് എന്തായാലും ബിഷപ്പ് E2 കളിക്കാം, സിമ്പിളായിട്ട് കളിക്കാം. ബിഗ് മൂവ്, ഫുൾ കോമഡി ആട്ടെ ഇവരുടെ ഡയലോഗ്സ്. ഞാൻ Knight F3, ക്വീൻ അറ്റാക്ക്, ക്വീൻ മാറ്റടാ. അപ്പോൾ D4 നമ്മൾ സെൻട്രൽ സ്ട്രോങ് ആക്കാനായിട്ട്. H6 കുഴപ്പമില്ല, ഞാൻ ക്യാഷ് ചെയ്തു, പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് നൈറ്റ് B5 എന്നാണ് മൂവ് നെക്സ്റ്റ്. അപ്പോൾ ക്വീൻ ചെക്ക് ഒഴിവാക്കാനായിട്ട് ഓഹോ B6. ശരി, നമുക്ക് നൈറ്റ് B5 കളിക്കാം. ക്വീൻ അറ്റാക്ക്, C7 ത്രെട്ടും ഉണ്ട്. അപ്പോൾ C7 ത്രെട്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ബിഷപ്പ് F4 കളിക്കാം. അടുത്തപ്പോൾ Knight C7, Rook H7. എല്ലാവരും മനസ്സിലായല്ലോ. Knight X. അടുത്തപ്പോൾ ഞാൻ സിമ്പിളായിട്ട് A8 വെട്ടു. നൈറ്റ് ഇവിടെ, ആഹാ ഓക്കെ. അപ്പം ഞാൻ Knight E5 കളിച്ചു. ക്വീനും നൈറ്റിനും അറ്റാക്ക്, നൈസ്, അടിപൊളി. ക്വീൻ തന്നു, അയ്യേ വെരി ബാഡ്. ഞാൻ വെട്ടി, നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നൈറ്റിൻ്റെ വെട്ടി. അപ്പം ഞാൻ ബിഷപ്പ് ചെക്ക്, കിങ് മാറുമ്പോൾ ഞാൻ ബിഷപ്പിൻ്റെ വെട്ടി. Knight C7 ആണ് നെക്സ്റ്റ് മൂവ്. ഓക്കെ, വെട്ടി, കുഴപ്പമില്ല. ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് ക്വീനും പീസും ഒക്കെ. അപ്പം അതെ, ബിഷപ്പും നൈറ്റും. നെക്സ്റ്റ് മൂവ് D5 ഒരു പീസ് കിട്ടി. ഇത് ഫ്രീ ആയിട്ട് കുറേ പീസ് തരുന്നുണ്ടല്ലോ, ഞാൻ എടുക്കും, എനിക്കൊരു പ്രശ്നമില്ല. ബിഷപ്പ് F3 കളിക്കാം. വെട്ടിയില്ല, വെട്ടിയിരുന്ന് നമുക്ക് Q D7 ചെക്ക് മേറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് C6 തന്നു, നമ്മൾ വെട്ടു. കിങ് മാറും, നമുക്ക് ഫോഴ്സ് ചെക്ക് മേറ്റ് ഉണ്ടോ? എത്ര മൂവ് ചെക്ക് മേറ്റ് ആക്കാൻ പറ്റും നോക്കട്ടെ. Q D7, King F6 വരുമ്പോൾ Knight D5, King G6 പോയാൽ Q G4 ചെക്ക് മേറ്റ്. യെസ്, ചെക്ക് മേറ്റ്. ആ സിമ്പിളായിരുന്നു, വേഗം തീർന്നു. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ജയൻ്റ് എന്നാണ്. ജയൻ്റ് 500 റേറ്റിംഗ് കുറച്ചുകൂടി ബെറ്ററാണ്. പക്ഷേ ഇതും വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. E4 തന്നെ കളിച്ചു, പക്ഷേ കളർ മാറ്റായിരുന്നു അല്ലേ, നേരത്തെ വൈറ്റ് ആയിരുന്നില്ലേ. അടുത്ത നമുക്ക് എന്തായാലും ബ്ലാക്ക് എടുക്കാം. E6 ഫ്രഞ്ച് വേരിയേഷൻ. അപ്പോൾ പോൺ d4 c5. ആഹാ, അപ്പം നമുക്ക് സിസിലിയനിലേക്ക് മാറ്റാം. നൈറ്റ് c3 കളിച്ച് സിസിലിയൻ ഡിഫൻസിലേക്ക് മാറ്റി. വെട്ടി വെട്ടി ഇനി എന്താണ് കളിക്കുക നോക്കാലോ. ബിഷപ്പ് c5, കുഴപ്പമില്ല. നൈറ്റ് c3 പെട്ടെന്ന് വെട്ടിക്കോ. ക്യൂൻ e7, ഫുൾ വെറൈറ്റി ആണല്ലോ, മനസ്സിലാവണല്ല. ബിഷപ്പ് e3, h5, ഫുൾ ടെററാണല്ലോ, മനസ്സിലാവണല്ലോ എന്താ പ്ലാൻ ചെയ്യണമെന്ന്. നമുക്ക് ബിഷപ്പ് e2 കളിക്കാം, നോർമലായിട്ട് ഡെവലപ്മെൻറ്റ്. എന്തിനാ പ്രഷർ അല്ലേ. നൈറ്റ് f3, നൈറ്റ് f6, സോറി. അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യാം. ഇവിടെ നൈറ്റ് g4 ഒക്കെ വരുമോ? ഒന്നുകൂടെയൊക്കെയല്ല കേട്ടോ, ചാൻസ് ഉണ്ട്. എച്ച്, ഇവിടെ റൂക്ക് g8, അത് മണ്ടത്തരം. g5 ആണോ? നമുക്കിവിടെ f6 e വെട്ടാലോ, h5 വെട്ടാലോ, വെട്ടാലേ. അല്ലെങ്കിൽ നമുക്ക് e5 കളിക്കാം, അതായിരിക്കും ബെറ്റർ. നൈറ്റിന് അറ്റാക്ക് എന്ത് കളിക്കും നമുക്ക്? ആ, വെറുതെ അല്ല, നൈറ്റ് വെറുതെ തന്നു നമ്മൾ വെട്ടി. നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ക്യൂവിൻ്റെ വെട്ടു, പോണ്ട് വെട്ടി. അപ്പോൾ അത് ഓപ്പൺ ഫയൽ ആയിട്ടുണ്ട്, പ്രശ്നമാക്കാനാണ് വരുന്നത്. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് കാര്യം ചെയ്യാം, ഈ ബിഷപ്പിനൊന്ന് അറ്റാക്ക് ചെയ്യാം വിത്ത് നൈറ്റ് e4. ഇപ്പം എന്താ കളിക്കാൻ നോക്കാമല്ലോ. f5, കുഴപ്പമില്ല, നമുക്ക് ബിഷപ്പിനെ വെട്ടാം. ഇപ്പോൾ ക്വീൻ ടേക്സ് വെട്ടുമോ? ഇല്ല, വെറുതെ തന്നു, നമ്മൾ ഹാപ്പി. ഇപ്പോൾ ഞാൻ നൈറ്റ് b3 തിരിച്ചു വന്നു, വെറുതെ കിട്ടിയ പീസല്ലേ, വെറുതെ തിരിച്ചു കൊടുക്കണ താല്പര്യമില്ല. h4, ഓക്കെ, h3 കളിക്കാനാണ് തോന്നുന്നു പ്ലാന്. നമുക്ക് സിമ്പിളായിട്ട് കിങ് മാറിയിടാം. എന്താ വെറുതെ കൊടുക്കണേ, ഒരു ആവശ്യമില്ല. റൂക്ക് a7, എനിക്ക് മനസ്സിലാവാൻ ചോദിക്കുക എന്താ പ്ലാൻ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ഡിസ്കവർ ത്രെറ്റ് ഉണ്ട്. സോ നൈറ്റ് ഇൻഡു f5, നൈറ്റ് വെട്ടിക്കോട്ടെ. വെട്ടിയത് നമുക്ക് അവിടെ a7 റൂക്കിനെ വെട്ടാം, കിട്ടില്ല. ഇപ്പം തന്നെ കുറേ മെച്ചീരിയൽ കൂടുതലായിട്ടോ. റൂക്ക് g5, നമുക്കത് അവിടെ ഫ്രീ ആയിട്ട് ബി ആയിട്ടുള്ള നൈറ്റും തന്നു. വെരി ബാഡാ. b5, ബിഷപ്പ് f3. നമ്മളിനി അടുത്തത് റൂക്ക് കൊണ്ടുവന്നിട്ട്, യെസ്, അത് തന്നെ പ്ലാൻ. ഇവിടെ പിന്നെ നമുക്കവിടെ സിമ്പിളായിട്ട് ക്വീനും കിട്ടി. നെക്സ്റ്റ് മൂവ് ഞാൻ ക്യൂൻ ടെക്സ് d6, നമുക്ക് ഉടനെ തന്നെ ചെക്ക്മേറ്റ് ആക്കാൻ പറ്റേണ്ടതാണെന്നാണ് പ്രതീക്ഷ. റൂക്ക് e8 വന്നു, e1, സോറി. ഇങ്ങനെയൊക്കെ ചെക്ക്, ബിഷപ്പ് ചെക്ക്, കിങ് എങ്ങോട്ടാണ് മാറുക? അപ്പോൾ ക്യൂൻ ചെക്ക്, ഇതിപ്പോൾ തീരും. ചെക്ക്, കിങ് ഇവിടെ വരുമ്പോൾ നമ്മൾ f6 വെട്ടും. ഇനി ഓക്കെ, അപ്പോൾ നമുക്ക് ക്വീൻ ചെക്ക്, കിങ് g5 വരുമ്പോൾ നമ്മൾ f4 കളിക്കും. കിങ് g6, കിങ് g4 വരുമ്പോൾ നമ്മൾ ബിഷപ്പ് f3, ചെക്ക്മേറ്റ്. സിമ്പിൾ. നെക്സ്റ്റ് വൺ തവണ ഗോബ്ലിൻ ഇച്ചിരി റേറ്റിംഗ് കൂടിയിട്ടുണ്ട്, നോക്കാം. നമുക്ക് ബ്ലാക്ക് മതി തവണ, അല്ല പിന്നെ. ഗോബ്ലിൻ e4 കളിച്ചു, നമ്മൾ സിസിലിയൻ c5, നൈറ്റ് f3, d6, നാജ്ഡോർഫ്, നമ്മുടെ സ്ഥിരം ലൈൻ. കമൻ്റൊക്കെ സൂപ്പറായിട്ടാ, ഡോണ്ട് ട്രൈ ആൻഡ് ചീറ്റ് മീ എന്നൊക്കെ. അയ്യോ, വെട്ടി നൈറ്റിൻ്റെ വെട്ടിക്കോ. അപ്പം നൈറ്റ് f6, കോമൺ ഓപ്പണിങ്. നമ്മൾ നൈറ്റ് e4 അറ്റാക്ക് ചെയ്യാൻ പോകണം. a6, ഇപ്പം എന്ത് കളിക്കുന്നു നോക്കാം. ഓപ്പണിങ് അറിയോ ഇല്ലയോ എന്ന്. ബിഷപ്പ് e3, കൊള്ളാം, ഇംഗ്ലീഷ് അറ്റാക്ക്. നമുക്ക് e6. ഇനിയിപ്പോൾ f3, ക്യൂൺ d2, ആഹാ, g4 ആ, കൊള്ളാലോ. ക്യൂറിയസ് അറ്റാക്ക്, കൊള്ളാം, നോട്ട് ബാഡ്. നമുക്ക് d5 കളിക്കണോ? കളിച്ചേക്കാം അല്ലേ. അപ്പോൾ e5 വരുമോ? അപ്പോൾ b5 വേണം. b5 വരുന്ന ബിഷപ്പ് g7, ഇല്ല, അത് കുഴപ്പമില്ല. b5 കളിക്കാം. g5 വന്നു, നമ്മൾ നൈറ്റ് d7. ഇപ്പോൾ ബിഷപ്പ് b7 കളിക്കാൻ പ്ലാൻ കേട്ടോ. b6, ബിഷപ്പ് b7. അടുത്തത് b4 വരും, f4 പോകും. പ്രശ്നമെല്ലാം തോന്നുന്നുണ്ടോ? b4 കളിച്ചു, നൈറ്റ് ഉണ്ടാക്കുക. നൈറ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ബിഷപ്പ് ഇൻഡു e4 വെട്ടും, അതാണ് പ്ലാൻ. അടിപൊളി. നൈറ്റൊന്നും വേണ്ട, നമ്മൾ എടുക്കും, നമുക്കൊരു പ്രശ്നമില്ല. ബിഷപ്പിൻ്റെ e4, അതും വെട്ടി. കിട്ടുന്നൊക്കെ നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കും. ഇന്ന് c3 വെട്ടാനാണ് അതിൻ്റെ പ്ലാൻ. നമുക്ക് കാര്യം ചെയ്യാം, ആ c3 കൊടുത്തേക്കാം. പകരം d5 കളിക്കാം. ഇൻ കേസ് c3 വെട്ടിയില്ല, അപ്പോൾ കുഴപ്പമില്ല, ആലോചിക്കേണ്ട പ്രശ്നമേ ഇല്ല. നമുക്കൊരു പീസപ്പാണ്, നമുക്ക് ഇനി പീസപ്പ് അല്ല പോണപ്പാണ്, നമുക്ക് പീസപ്പാണല്ലോ ആക്ച്വലി. ഇനി ചുമ്മാ ട്രേഡ് ചെയ്താൽ മതിയല്ലോ, നമുക്ക് പീസൊക്കെ ട്രേഡ് ചെയ്ത് നൈസായിട്ട് എൻ്റെ ഗെയിം കൊണ്ടുപോകാം. ഈ ഫോർ വെട്ടിനെ വെട്ടിക്കോ, ഈ ഫോർ വെട്ടിയില്ല, കുഴപ്പമില്ല, ഞാൻ പീസ് ഡെവലപ്പ് ചെയ്യും, നമുക്കൊരു ധൃതിയുമില്ല. കിങ് F2, അപ്പോൾ ഞാൻ ക്വീൻ B6, ഇവിടെ ഒരു നൈസായൊരു ഡിസ്കവർ ത്രെറ്റിൻ്റെ പോസിബിലിറ്റി ഉണ്ടല്ലോ. ആഹാ അടിപൊളി, വൺ മൂവ് ചെക്ക്മേറ്റ്, ഡബിൾ ചെക്ക്, എല്ലാ സ്ക്വയറും നമ്മുടെ കയ്യിലാണ്, ഇടലും ചെക്ക്മേറ്റ്. അപ്പോൾ ഗോബ്ലിനും പപ്പടായി. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ബോട്ടിലേക്ക് പോകാം, വാൽക്കേറി. ഓക്കെ 1000 റേറ്റിംഗ്, E4 C5, സിസിലിയൻ തന്നെ. D4 കളിച്ചാൽ ഞാൻ വിട്ടു. നൈറ്റ് F6, കോമൺ കോമൺ, A6, G4, കൊള്ളാം. പക്ഷെ ഇപ്പം കാര്യമില്ല കുട്ടാ, കാരണം നൈറ്റും ബിഷപ്പും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സോ അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു, ഞാൻ സിമ്പിളായിട്ട് വെട്ടിയെടുക്കും. റൂക്ക് G1, ഞാൻ തിരിച്ചു കൊണ്ടുവന്നു ബിഷപ്പ് D7ലേക്ക്. അയ്യേ ഞാനത് മിസ്റ്റേക്ക് കാണിച്ചത്, ക്യൂവിനെ വിട്ടായിരുന്നല്ലേ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, വേറെന്തോ ആലോചിച്ചായി, മണ്ടത്തരം. അയ്യേ ഛേ നാണക്കേട്. സാരല്ല, നമുക്കെന്തായാലും ഇത് പിടിച്ചെടുക്കാം. ഞാൻ ക്യൂവിന് F5 വരുന്നു, ഇതിനെ വെട്ടണ വെട്ടിക്കോ, ഞാൻ പോണ്ട് വെട്ടാം. ക്യൂൻ D3, എന്താണ് ആ പ്ലാൻ? ഇപ്പോൾ ഈ ബിഷപ്പിന് എനിക്ക് ഇഷ്ടമാവുള്ള H6 കളിക്കാം, വെട്ടണ വെട്ടിക്കോ. അപ്പം ഞാൻ പോണൻ്റ് വെട്ടും, G വെട്ടും. അയ്യേ ഫ്രീ പീസ് ഞാൻ എടുക്കും. ഇനി നമുക്ക് നൈറ്റ് ഇവിടെ വന്ന് A5 വെട്ടാലോ, നൈറ്റ് B4. നെക്സ്റ്റ് പോകും നമ്മൾ A2 വെട്ടും, അതാണ് പ്ലാൻ. ക്വീൻ ബിനെ തന്നു, ഇത്തവണ ഞാൻ എന്തായാലും വെട്ടും. ഒരിക്കൽ പറ്റിയ അബദ്ധം ഞാൻ റിപ്ലൈ ചെയ്യില്ല. നേരത്തെ എന്താ പറ്റിയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. ശേ കുഴപ്പമില്ല, ഇപ്പോൾ ക്യൂനപ്പായല്ലോ, ഇനിയുള്ള പീസൊക്കെ മെല്ലെ മെല്ലെ വെട്ടിക്കൊണ്ടുപോകാം. A3, റൂക്ക് ഇൻറ്റു F2, കിട്ടുന്നൊക്കെ ഞാൻ വെട്ടും. റൂക്ക് C8 കളിക്കാം അല്ലേ? യെസ് റൂക്ക് C8, C3 സാക്രിഫൈസ്, ചുമ്മാ ഒരു രസം. അടിപൊളി. നൈറ്റ് D1, F2 വെട്ടാന്ന് പോകുന്നത്. പക്ഷെ കാര്യമില്ല, നമുക്കത് ക്വീൻ ഇൻറ്റു E1 ഉണ്ട്, പിന്നുമാണ്. അപ്പം അതെ ആ പീസും പോയി. ടെക്സ് അടുത്ത ക്വീൻ B2 ചെക്ക്മേറ്റ് ആണ് എൻ്റെ പ്ലാൻ. ക്വീൻ B2 ചെക്ക്മേറ്റ്, കണ്ടണേ മണ്ടത്തരം കാണിച്ചു. പക്ഷെ എന്നാലും നമ്മൾ 20-23 തന്നെ ഗെയിം തീർത്തു. അപ്പം നമുക്ക് നെക്സ്റ്റ് ബോട്ടിലേക്ക് പോവാം, ഹോഗ് റൈഡർ. പക്ഷെ എൻ്റെ അമ്മ എന്തൊക്കെ പേരല്ലേ. E4 തന്നെ, നമുക്ക് സിസിലിയൻ, നമുക്കെന്ത് ക്യൂൻ H5. ആഹാ കൊള്ളാല, E6 കളിക്കാം, C5ഉം ഗാർഡിയാണല്ലോ. നെക്സ്റ്റ് മൂന്ന് നൈറ്റ് F6 വന്ന് ഇതിനെ ഓടിക്കും. ഇങ്ങനെ ചാടി വരുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. ആദ്യമേ തന്നെ ക്യൂ വെച്ചിട്ട് സ്കോളേഴ്സ് മൈറ്റ് കൊണ്ടുവരാൻ നമ്മളെന്താ മണ്ടന്മാരാ. നൈറ്റ് C6, നെക്സ്റ്റ് മൂന്ന് നൈറ്റ് D4 പ്ലാൻ. ഓക്കെ ഓക്കെ ഓക്കെ, നൈറ്റ് F6, നൈറ്റ് F3 കളിച്ചു. നമുക്ക് കളിച്ചതല്ലോ, നൈറ്റ് D4 വെട്ടി വെട്ടി നൈറ്റ് B5. പിന്നെ വെറുതെ നമുക്ക് E5 വരുമോ, നമുക്ക് ബിഷപ്പ് E7 കളിക്കാം, എന്തോരം കളിക്കട്ടെ. H3, കാസിൽസ്, നമ്മൾ D4 കളിക്കാം. അതെന്താ നൈറ്റ് C3, അമ്പോ നൈറ്റ് D1, ഭയങ്കര മൂവാട്ടോ. നൈറ്റ് D7, നമ്മൾ ക്വീൻ C7 കളിക്കും. E5 പോണിലേക്ക് അറ്റാക്ക്, ബിഷപ്പ് F4, കൊള്ളാം, നോട്ട് ബാഡ്. അപ്പോൾ നമുക്ക് ഇനി മെല്ലെ പണി തുടങ്ങാം. നൈറ്റ് D4 ട്രേഡാണ്, വെട്ടിയിരുന്നെങ്കിൽ നമുക്കിവിടെ ഒരു ഇത് കിട്ടിയെന്നെ, കുഴപ്പമില്ല. അപ്പം F3യിലേക്ക് നമുക്ക് ഒരു വീക്ക്നെസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, വെട്ടി. നെക്സ്റ്റ് മൂവ് നമുക്ക് നൈറ്റ് ഉണ്ടോ, വെട്ടിയ പണി കിട്ടുമോ പിന്നാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നൈറ്റ് അങ്ങോട്ടേക്കൊരു പ്ലാൻ ഉണ്ടല്ലോ, വെട്ടി, പ്രശ്നമേ ഇല്ല. ട്രേഡ് ചെയ്തു, ബിഷപ്പ് കിട്ടും. ഇനി എന്താണ്, സിമ്പിളായിട്ട് നമുക്ക് പീസൊക്കെ പുറത്തേക്ക് കളിക്കാം അല്ലേ. നമുക്ക് ബിഷപ്പിനെ B7 വഴി കൊണ്ടുവരാം, Bishop B7. Next move D4 galichala. Bishop into F3 that. Amandang andilla. Pin naan. Appo obviously E2 adi end. King. Kollam, kollam. Not bad. Appo namakku. Ella vertical aanu. Bishop ingodu ondara. Rook attack. B3. Ini namakku de. King rook in the file in the king F4. Q F6 on there. Q F5 Bishop G4 exactly. Bishop D6 F4 attack. Similar next move no problem. Q attack. Q marble discover threat but Q F2 not a problem. Bishop in a bishop in Odi Caliban, Adia Jesus elegant. Ship move bishop Juma Mati to the Queen trade. Vertigo, Vetramatica, no problem. Kangod trade. Any Juma piece of Kamki, three pound along, moon of one upon, similar to Bushi, which is the one. Ship E5. E4 is our plan. That's the rook. E8. E7. E3. That's the F4, F3. Bishop is here. Bishop is covered. F4. F3. Yes. Rook in the bishop in the E2, E1. Papadai. Game over. Rook in the Karathamun checkmate out. Shada. Block it. Shakarpala. Adathamu checkmate. Checkmate. Hog Rider coach time at Napa the Mudij. Mr. Okay, apart from which I rating. I have three ready opening. I things set up in the G6 G6 Fianchetto edition. Bishop G7 Indian the D4 Kings in the name D6 E4 classical E4 castle next move Bishop E2 E5 ആണ് കോമൺ ആയിട്ടുള്ള മൂവ് E5 നമ്മൾ കളിക്കാം സ്റ്റാൻഡേർഡ് ക്ലാസിക്കൽ വേരിയേഷൻ വെട്ടി എക്സ്ചേഞ്ച് വേരിയേഷൻ നമ്മൾ വെട്ടി ഇപ്പോ ട്രേഡ് ചെയ്യോ അപ്പോൾ നൈറ്റ് E5 വെട്ടി ഇത് ആക്ച്വലി പോൺ കിട്ടുന്നതല്ല കാരണം നമുക്ക് ഇവിടെ ബിഷപ്പ് ഇവിടെ ഒരു ഡിസ്കവർ അറ്റാക്ക് ഉണ്ട് സോ നൈറ്റ് ഇൻടു E4 എന്ന ഒരു തിരിച്ചു കിട്ടും നമുക്ക് അപ്പോൾ ക്യൂൻ ടേക്സ് ആദ്യം then നൈറ്റ് ഇൻടു E4 അപ്പോൾ പോയ പീസ് തിരിച്ചു കിട്ടും നമുക്ക് പ്രശ്നമൊന്നുമില്ല ബിഷപ്പിന്റെ വെട്ടാ അപ്പോൾ നമ്മൾ equal position then പക്ഷെ പ്രശ്നം വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല കാരണം ഇത് എന്താ പറയാ ട്രേഡ് ആയി പെൻഡിങ്ങിലേക്ക് എത്തി നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഇല്ല സല്ല പീസ് ഡെവലപ്പ് ചെയ്ത് നമുക്ക് നോർമലി കളിക്കാം ബിഷപ്പ് A4 ഇതിന് അറ്റാക്ക് അപ്പോൾ നമുക്ക് ബിഷപ്പ് E6 ഇവിടെ C4 ലേക്ക് പ്രഷർ ടേക്സ് ഇനിയിപ്പോൾ C4 വെട്ടാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങോട്ട് കളിച്ചു കുഴപ്പമില്ല നമുക്ക് ഇനി ഇപ്പോൾ B2 ത്രെറ്റ് ഉണ്ടല്ലോ അപ്പോൾ റൂക്ക് B8 കളിക്കാം B2 പ്രഷർ ആണ് അപ്പോൾ B2 വെട്ടിയില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ നൈറ്റ് ബിഷപ്പിന്റെ വെട്ടി റൂക്കിന്റെ അതന്നെ കളിക്കാം ടെക്സ് വെട്ടി പക്ഷെ ഇത് ഒരു ഡ്രോ മണക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടമല്ല അത് ടെക്നിക്കിന് പോണപ്പാ ഓക്കെ രണ്ട് പോണപ്പാ നമുക്ക് വേണേൽ ഈ പോണും ഏറ്റവും വെട്ടാം പക്ഷേ ഏറ്റവും വെട്ടി Bishop in the T, Rook, Lagorpula Veta. Vetivity, any Rook, one Corpula, Bishop D, okay. Rook, Ivadekano, Caesar Vetanate. Panamakabin the Ne, Bishop Ivadana, Knight check, King on Vetti. King and Evadamata, I check and save on the Lidiliki. ബിഷപ്പ് d5 അറ്റാക്ക്. ഇനി ഇത് പോകും. അപ്പോൾ നമുക്ക് റൂക്ക് 8 അത് ഇത് നമുക്ക് ഈ പാസ്റ്റ് പോണ പറ്റുമോ നോക്കാം. ഇവിടെ സി വന്നു, പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് പിടിക്കാൻ പറ്റും. A5 ഇത് മിക്കവാറും ഡ്രോ ആവും കേട്ടോ, കാരണം സീസൺ വന്ന് നമ്മൾ റൂക്ക് C8 കളിക്കും. ഇനി നമുക്ക് ആക്ച്വലി ഇത് വെട്ടി അല്ല ഇത് നമുക്ക് ജയിക്കാൻ പറ്റൂട്ടോ ചിലപ്പോൾ, കാരണം ഇതിനെന്തായാലും വെട്ടണം ഇവൻച്വലി. അയ്യേ മണ്ടത്തരം കാണിച്ച് ഇനിയാ പോൺ A1 പോൺ നമുക്ക് ക്വീനായി, സിമ്പിൾ വിൻ. ഇനി നമ്മൾ ക്വീൻ ചെക്ക് ക്യൂൻ G2 ഇപ്പം മേറ്റ് ആവുമല്ലോ. അവിടെ കിങ് ഇവിടെ വരുന്നു, നമ്മൾ ക്യൂൻ ചെക്ക് കിങ് G5 H5 ചെക്ക് കിങ് വന്നു ക്യൂൻ G5 മേറ്റ്. പെട്ടെന്ന് തീർന്നല്ലോ. അപ്പം നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ വിസാർഡ് 1900. ഇതിത്തി ടഫാന്ന് തോന്നുന്നുണ്ട്. നൈറ്റ് C3 അപ്പം നൈറ്റ് F6 E4. ഓക്കെ നമുക്ക് കാര്യം ചെയ്യാം D6 ചുമ്മാ. ഇപ്പം D4 കളിച്ച പെർക്കായി. G6 നമ്മൾ ബിഷപ്പ് G5 ബിഷപ്പ് G7 F4. ആഹാ അത്രക്കായോ, ക്യാൻസൽ ചെയ്യാം. C5 ആണ് എൻ്റെ പ്ലാൻ. ഓക്കെ ത്രെട്ട് വന്നു വെട്ടി. അടുത്ത നമ്മൾ C5 ആണ് എന്തായാലും കളിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം വെട്ടിയാ ഇതിനെ വെട്ടും, അത് വേണ്ട. ഈ ബിഷപ്പിന് ഇവിടെ നിന്ന് ഓടിക്കണമല്ലോ. Rook E8 അവിടെ ഒരു അടുത്ത മൂന്ന് C5 കളിക്കും. വെട്ടിയ പോണ്ടെക്സ് ഡിസ്കവേർഡ് ചെക്കാണ്. പോണ്ടെക്സ് നൈറ്റ് B5 ഇപ്പം നമ്മൾ നൈറ്റ് B6. ഇവിടെ F7 എപ്പോഴൊരു അടിയുണ്ട് കേട്ടോ, അത് ഇത്തിരി ടെററാണ്, നമുക്കൊന്ന് കെയർഫുൾ ആവണം. നൈറ്റിൻ്റെ വെട്ടി നമ്മൾ E6 കളിച്ചാൽ ആ പ്രഷർ E6 പറ്റില്ല, പക്ഷേ ഇവിടെ അടിയുണ്ട്. അപ്പം നമുക്ക് ശ്രദ്ധിക്കണം. ഇവിടെ ഈ ത്രെട്ട് ഒരു ബിഗ് ഇഷ്യൂ ആണ്. സോ ബിഷപ്പ് ടേക്സ് പോൺ ടേക്സ് ആദ്യം ബിഷപ്പ് E6 കളിക്കാം. വെട്ടി വെട്ടി ഇത് ഇത്തിരി വീക്കാണ് പൊസിഷൻ, കുറച്ച് ബാഡാണ് സിറ്റുവേഷൻ, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ട്രൈ ഔട്ട് ചെയ്യാം. ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. E6 ഗാർഡ് ചെയ്യണം. ക്വീൻ ഇവിടെ വന്നു, അടുത്ത നമ്മൾ C4 വരാൻ പോണത്. അപ്പോൾ നമുക്ക് നൈറ്റ് C6 വന്നാലോ, നൈറ്റ് C6 കളിക്കാം. ഇവിടെ പ്രഷറിലേക്ക് ഇൻ കേസ് വെട്ടിയാൽ നമ്മൾ ഓണൻ്റ് വെട്ടും. ക്യൂൺ ട്രേഡ് വേണം, വെട്ടിക്കോട്ടെ, വി ആർ ഹാപ്പി. അപ്പോൾ ക്യൂൺ ഇവിടെ കളിച്ചു. അപ്പോൾ നമുക്ക് ഈ നൈറ്റിനെ ട്രേഡ് ചെയ്യണമല്ലോ. നൈറ്റ് ചെറിയൊരു ട്രിക്കാണ്, വെട്ടാൻ പറ്റില്ല. വെട്ടിയാൽ ബിഷപ്പ് D4 ക്യൂൻ പോകും. ഇപ്പോൾ നമുക്ക് ഈ ഇതിനെ വെട്ടിക്കളയാം. വെട്ടി പോൺടേക്സ് നേരെ വെട്ടാൻ പറ്റില്ല, കാരണം ക്യൂൻ F7 ഉണ്ട്. സോ ആദ്യം നമ്മൾ റൂക്ക് F8 ഇടും, ക്യൂനും ത്രെട്ട്. നെക്സ്റ്റ് പോകുമ്പോൾ നമ്മൾ E5 ക്യാപ്ചർ ചെയ്യും. അടുത്ത നമ്മൾ ബിഷപ്പ് D4 ത്രെട്ട് ഉണ്ട്. സോ ഒബ്വിയസ്ലി പുള്ളി കെയർഫുൾ ആവണം. ആഹാ മണ്ടത്തരം കാണിച്ചല്ലോ. ഇപ്പോൾ ബിഷപ്പ് D4 ക്യൂൻ കിട്ടിയില്ലേ? യെസ്, ഇവിടെ നമ്മുടെ റൂക്ക് പോവും, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. വെട്ടി ഇനിയൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം സിമ്പിളായിട്ട്. ക്യൂനപ്പായി, ക്യൂന് നേരം ബിഷപ്പ് ഈസി വിൻ ഫോർ അസ്. കിട്ടുന്നൊക്കെ വെട്ടിയെടുക്കാം. ഞാൻ ചെക്ക് മെയിൻഡ് ആക്കിയാൽ മാത്രം മതി. E4 C5 ക്യൂവിന് ഇവിടെ ഇട്ടു. C4. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഓരോന്നോരോന്നായിട്ട് കളിച്ചു കൊണ്ടുവരാം. E3 അറ്റാക്ക് നെക്സ്റ്റ് നമ്മൾ E3 അങ്ങോട്ട് കളിക്കും. ഇനി E2 വരും നമ്മൾ. ഓക്കെ, അപ്പം നമ്മൾ ഈ റൂക്കിനെ വെട്ടിക്കളയുന്ന ഇതിലേക്ക് റൂക്ക് ചെക്ക് കൊടുക്കുക ആദ്യം. കിങ് അങ്ങോട്ട് വാ. കിങ് ഇവിടെ വന്നാൽ സിമ്പിളായിട്ട് ക്യൂൻ ചെക്ക്. കിങ് H4 ഇവിടെ ഫോഴ്സ് മെയ്റ്റാണ്. G4 നമ്മൾ ക്യൂൻ ചെക്ക്. കിങ് H4 കളിക്കുമ്പോൾ നമ്മൾ റൂക്കിൻ്റെ വെട്ടി കിങ് വന്നു. G6, അതെ ക്യൂൻ H7 മെയ്റ്റ് കറക്റ്റ്. റൂക്ക് ടെക്സ്. കിങ് G5 നമ്മൾ H6 കളിക്കും. കിങ്ങിൻ്റെ വെട്ടുമ്പോൾ ക്യൂൻ F7 ചെക്ക് മെയ്റ്റ്. ഏ വിസാർഡിനെ വെയിറ്റ് ചെയ്ത്. നെക്സ്റ്റ് വൺ പെക്ക, ഒരു ഭീമാകാരൻ റോബോട്ടിനെ പോലെയൊക്കെ ഉണ്ട്. 2200 റേറ്റിംഗ്. ഇത് ഉള്ളതിൽ വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ആണെന്ന് തോന്നുന്നു. D4. അപ്പോൾ കിങ്സിൽ നിന്ന് തന്നെ ഓഹോ ജൊബാവ. നമുക്ക് D4 കളിച്ചിട്ട് ഇതിലേക്ക് പോകാൻ താല്പര്യം എനിക്കില്ല നേരത്തെ കളിച്ച പോലെ. അപ്പം നമുക്ക് ജൊബാവ ലണ്ടൻ വേരിയേഷൻ കളിക്കാം. ബിഷപ്പ് ഇവിടെ വരുമോ? ൂടായിക്കില്ല. നമ്മൾ ക്യാൻസൽ ചെയ്യും. ഇവിടെ നെക്സ്റ്റ് മൂവ് നൈറ്റ് സീസീസ് ഉണ്ട്. C5 കളിക്കണോ? C5 കളിച്ചേക്കാം ഒരു സേഫ്റ്റിക്ക്. ചുമ്മാ വെട്ടുവോ? നൈറ്റ് C6. നെക്സ്റ്റ് നമ്മൾ D4 കളിക്കാനാണ് പോണത്. ഇവിടെ പ്രഷർ. ക്യൂൻ A5. ഇവിടെ അറ്റാക്ക്. C5 അറ്റാക്ക്. ബിഷപ്പ് E6. ഇതിന് ഗാർഡാണ്. ഇനിയിപ്പോ B5 ഉണ്ട്. A6 കളിച്ച് വെട്ടി വെട്ടി നൈറ്റ് കളിച്ചാലോ? വെട്ടിയ ക്യൂൻ ടെക്സ് നൈറ്റ്. അത് വേണ്ട, നോട്ട് വർത്ത് ഇറ്റ്. A6 കളിക്കാം. വെട്ടിയാൽ നമ്മൾ പോൺ ടെക്സ് വെട്ടും. ഇനി C5 വെട്ടാൻ നമുക്ക് സിമ്പിളായിട്ട്. ക്യൂൻ D4 കളിച്ചു. ഓക്കെ, അപ്പം നമ്മൾ റൂക്ക് B8 ഇടും. റൂക്ക് B4 എന്ന രീതിയിലേക്ക് ഒരു ചുമ്മാ ഒരു മാനുവറിങ്. ഇവിടെ C6 അറ്റാക്ക്. നമുക്ക് വന്ന് റൂക്ക് വെച്ച് ഗാർഡ് ചെയ്യാം. നൈറ്റ് D3. ഇവിടെ ഗാർഡ് കറക്റ്റ്. കൊള്ളാം, നോട്ട് ബാഡ്. ഇനി നമുക്ക് കിങ്ങിനെ ഇവിടെ നിന്ന് മാറ്റാം. എനിക്ക് അവിടെ ലൈനായിട്ട് നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. E4 വരുമോ? ഏയ്, നമുക്കിനി വേണ്ടത് ഈ ബിഷപ്പിനെ ഇവിടെ നിന്ന് മാറ്റണം. ഇത് മാറിയ G4 എന്ന് തന്നെ ഉണ്ടോ? നമുക്ക് കാര്യം ചെയ്യാം, ബിഷപ്പ് F5 കളിക്കാം. ആ ബിഷപ്പൻ ഈ കാര്യമേ പർപ്പസ് ഞാൻ കാണുന്നില്ല. ടെക്സ് ടെക്സ്. ആ റൂക്കിനെ ഇവിടെ നിന്ന് മാറ്റി എണി തിരിച്ച് E6 കൊണ്ടുവന്നാലോ? A6 അറ്റാക്ക്. A3 അറ്റാക്ക്. നൈറ്റ് E5 ബിഷപ്പിൻ്റെ വെട്ടി. മിസ്റ്റേക്ക് അല്ലേ? വെട്ടി വെട്ടി ബിഷപ്പ് തിരിച്ച് E6 കൊണ്ടുവന്ന അടുത്ത ക്യൂൻ A1 ചെക്ക് ഉണ്ടല്ലോ. പണിയല്ലേ? കിങ് ചെക്ക്. ക്യൂവിൻ്റെ വെട്ടി. അടുത്തത് റൂക്ക് ചെക്ക് വരും. C3 പ്രശ്നമാണ്. ക്യൂൻ F6. ഒബ്വിയസ്ലി സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പം നമ്മൾ റൂക്ക് ചെക്ക് കിങ് മാറുമ്പോൾ C2 വെട്ടാൻ പറ്റുമോ? നോക്കാം നമുക്ക്. റൂക്ക് ടെക്സ്. റൂക്ക് ടെക്സ് ആയിരിക്കും. അപ്പം നമ്മൾ ക്യൂനുണ്ട് വെട്ടും. ഇവിടെ മേ ബി റൂക്ക് ചെക്ക് ഉണ്ടാവും, പക്ഷെ കാര്യമില്ല. ഇപ്പോൾ ഇവിടെ വന്നു. ഇനിയാണ് പ്രശ്നം. നമുക്ക് H4 കളിക്കാം. ബിഷപ്പ് G4 എന്നുള്ളൊരു ത്രെട്ട്. H5 വെട്ടിയാൽ നമ്മൾ ക്യൂൻ്റെ വീട് വെട്ടും. Queen F4. Okay. അപ്പോൾ നമുക്ക് ക്യൂൺ ചെക്ക്, കിങ് ഇങ്ങോട്ട് വന്ന ക്യൂൺ ടു C5 വെട്ടാം. ഇനി എന്താ കളിക്കാം? ക്യൂൺ ചെക്ക്. ഇനി ചുമ്മാ ട്രേഡ് ചെയ്യാം ക്യൂൻസ്. എന്തിനാ അതാ കഷ്ടപ്പെടണേ? Rook F, G2 F ചെയ്യാം. ഇനി നമ്മൾ അതിനെ വിട്ടും വിട്ട് ആ H4 പോൺ നമ്മൾ പാസ് പോണാക്കും. അതാണ് നമ്മുടെ പ്ലാൻ. ഇത്രയും പോണപ്പാണ്, ഈസി വിന്നാണ്, നോക്കാനില്ല. അടുത്ത റൂക്ക് ചെക്ക് വരും, പിന്നെ H2. റൂക്ക് F ഓൺലി മൂവ് ആണ്, പക്ഷെ എന്നാലും കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ G5 G4 G3 കളിക്കുന്ന അവിടെ വെടി തീരും, പപ്പടാവും. നമ്മൾ വെട്ടിക്കളയാം, നോ പ്രോബ്ലം. ഇവിടെ നമ്മൾ G3, അടുത്ത മൂവ് G2. നമുക്ക് G2 കളിക്കാം. വെട്ടിയാൽ നമ്മൾ G1 ക്വീൻ. ആ ക്വീനായി. ഇനി സിമ്പിളായിട്ട് വിൻ. ക്വീനപ്പാണ്. ഇനിത് ചെക്ക്, ക്യൂൻ E6 ചെക്ക്, ക്യൂനുണ്ട് വെട്ടി, ക്യൂൻ അവിടെ വന്നു. ഇനി നമുക്കിത് സിമ്പിളായിട്ട് പ്രീമോ അടിച്ച് ജയിച്ച്. അയ്യോ കുറച്ച് ടഫ് എടുത്ത്, കുറച്ച് ടൈം എടുത്ത് മൊത്തം പോർഷൻ തോപ്പിക്കാൻ. നെക്സ്റ്റ് വൺ അമ്പോ ഇത് കൊള്ളാലോ. ആർച്ചർ ക്വീൻ. ഇത് ടഫാണ്. 2900 റേറ്റിംഗ്. അപ്പോൾ നമ്മൾ ചെസ്സിൻ്റെ chess.com-ൻ്റെയും ക്ലച്ച് ഓഫ് ക്ലാൻസിൻ്റെ ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ടുള്ള ചെസ് ബോർഡ്സ് ആയിട്ടുള്ള ഗെയിം കളിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ആക്ച്വലി ബാർബേറിയൻ പിന്നെ ഏതൊക്കെയാണ് കളിച്ചത്? നമ്മളിപ്പോൾ കുറേ ബോട്ട് കളിച്ചു അല്ലേ? 300, 500, 700, 900, 1200, 1500, 1900, 2200, ഓൾമോസ്റ്റ് 8 ബോട്ടിന് കളിച്ച് നമ്മൾ തീർത്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വൺ എന്നുള്ളത് 2900 റേറ്റിംഗ് ഉള്ള ആർച്ചർ ക്വീൻ ആണ്. സ്ട്രോങ് ആണ്. അപ്പോൾ ആർച്ചർ ക്വീൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതുവരെയുള്ള നമ്മൾ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി ആർച്ചർ ക്വീനായിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും ഗെയിം കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. താങ്ക് യു.